അന്ന് ജയറാമിന്റെ ചവിട്ട് കൊണ്ട ഇന്ദ്രൻസ് ഇന്നും ആ വേദന അനുഭവിക്കുകയാണ്. കാവടിയാട്ടം സിനിമയുടെ ഡയറക്ടറായ അനിയൻ പറഞ്ഞ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ ആ ഒരു ചവിട്ട് ഏതാണെന്ന് ഇപ്പൊ തന്നെ പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. 1993 ഇറങ്ങിയ ഒരു കിടിലൻ സിനിമയാണ് അനിയൻ സംവിധാനം ചെയ്ത കാവടിയാട്ടം. സിനിമയിൽ കുറച്ച് പരാജയമൊക്കെ നേരിട്ട് നിൽക്കുന്ന സമയത്ത് ജയറാമിനെ പ്രധാന കഥാപാത്രമാക്കി എടുത്ത ആ ഒരു സിനിമ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിച്ച സീനായിരുന്നു ജയറാം ഭ്രാന്ത് അഭിനയിച്ച് നാട്ടിലൂടെ ഓടുന്ന ആ ഒരു സീൻ. ആ ഓട്ടത്തിനിടയിൽ ചായക്കടയിൽ നിൽക്കുന്ന ഇന്ദ്രൻ സേട്ടന്റെ പുറത്ത് ജയറാം ആഞ്ഞു ചവിട്ടുന്ന ഒരു സീനുണ്ട്. ആ ചവിട്ടിന്റെ വേദന ഇന്ദ്രൻ സേട്ടൻ ഇന്നും അനുഭവിക്കുന്നുണ്ടെന്നാണ് ഡയറക്ടർ അനിയൻ പറഞ്ഞത്. സിനിമയ്ക്കകത്ത് ജയറാം ഇന്ദ്രൻസിന് ചവിട്ടുന്ന ആ ഒരു സീൻ റിഹേഴ്സൽ ചെയ്ത സമയത്ത് കൃത്യമായി തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഷോട്ട് എടുക്കുന്ന സമയത്ത് രണ്ടുപേരും നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിലുണ്ടായ വ്യത്യാസം കൊണ്ട് ജയറാമിന്റെ ചവിട്ട് കൃത്യമായി ഇന്ദ്രൻസിന്റെ ശരീരത്തിൽ കൊള്ളുകയും അദ്ദേഹം താഴെ വീഴുകയും ആയിരുന്നത്രേ. അന്ന് കിട്ടിയ ആ ചവിട്ടിന് ഇന്ദ്രൻസ് ഇന്നും ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടെന്നും ആ വേദന അദ്ദേഹത്തിന് ഇതുവരെ മാറിയിട്ടില്ലെന്നുമാണ് ഡയറക്ടർ അനിയൻ പറഞ്ഞത്. ഈയൊരു സീന് മാത്രമല്ല, ജയറാമും ജഗതി ശ്രീകുമാറും തകർത്ത് അഭിനയിച്ച ഒരുപാട് സീനുകൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതിൽ തന്നെ ജഗതി ശ്രീകുമാറിന്റെ കഥാപാത്രം തെങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുന്ന ആ ഒരു സീനിൽ യാതൊരു സേഫ്റ്റിയും ഇല്ലാതെയാണ് അദ്ദേഹം അന്ന് അഭിനയിച്ചതെന്നും അനിയൻ കൂട്ടിച്ചേർത്തു. ചില സിനിമാ മുഹൂർത്തങ്ങൾ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുമെങ്കിലും അതിന് പുറകിൽ ഇങ്ങനെ ചില കഥകളുണ്ട് എന്ന കാര്യം കേൾക്കുന്നത് കുറച്ച് കൗതുകമാണ്. ഇന്ദ്രൻ സേട്ടനിലെ നടനെ നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിലും പണ്ട് മുതൽക്ക് തന്നെ അദ്ദേഹം അനുഭവിച്ച ചില സാക്രിഫൈസുകളാണ് സംവിധായകൻ അനിയന്റെ വാക്കിലൂടെ പുറത്തു വരുന്നത്. നമസ്കാരം, ഞാൻ ജോബി ടോണമെന്ന് ഫേസ്ബുക്കിലൊരു വീഡിയോ ഇട്ടിട്ട് 10 ആള് ആ വീഡിയോ കാണുന്ന സമയത്ത് ചുള്ളിച്ചാടി നടന്നിട്ടുണ്ട്. ജോയി എന്നിട്ട് മോന് പ്രാതായെന്ന് ആൾക്കാർ പറഞ്ഞത്. എനിക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ അയച്ചു. എനിക്ക് ഇത് മെസ്സേജുകൾ എന്തോ വന്നേക്കും നോക്കിയെന്ന് പറയാ, എന്റെ ചേട്ടാ ചേട്ടനെ പൂര ചീത്ത പറഞ്ഞതാണ്. പേപ്പർ അങ്ങോട്ട് മേടിച്ചിട്ട് ഭയങ്കര എഴുത്തായിരുന്നു. അപ്പൊ ഇവര് മാഷു വിചാരിച്ചു എന്തായാലും മാപം രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചു. ഇത് വന്നത് മുഴുവൻ കുത്തിക്കോറിയിട്ടിട്ട് ഞാൻ ലാസ്റ്റ് എഴുതിയേക്കും, ടീച്ചർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ടീച്ചർക്ക് നല്ലത് വെക്കണം, എന്നെ ജയിപ്പിക്കണം, ഒപ്പ്. സിനിമ അഭിനയിച്ചായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പിന്നെ ഈ മുഖം വെച്ചിട്ട് അതിന് കൊള്ളില്ല എന്ന് മനസ്സിലായി. സത്യം പറയാം, എനിക്ക് ആരും കൂടി അറിയാവുന്ന ഇംഗ്ലീഷ് അതൊക്കെ എന്ന് അറിയാം, ആരോടും പറയണ്ട. താങ്ക് യു. ഓക്കെ, ഈ 2-3 സംഭവങ്ങളാണ് ആകെ കൂടി നമുക്ക് അറിയാവുന്നുള്ളൂ. എന്നോട് ഇടയ്ക്ക് ചോദിക്കും, ചേട്ടാ 3500 വണ്ടിക്ക് ലോൺ അടയ്ക്കാനാണ് തരുമോ? അപ്പൊ ഞാൻ ഇത് എന്തത് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത്? അയച്ച സുഹൃത്ത് എന്റെ കയ്യിൽ ഇപ്പം ഇല്ല. അപ്പൊ ഒരു അടുത്ത കമന്റ് ബോക്സിൽ ഇവൻ കള്ളൻ, യൂട്യൂബിൽ നിന്ന് കുറെ പൈസ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം. അതിന്റെ പുറകിലുള്ള കഷ്ടപ്പാടൊന്നൊരാളറിയാം. ഞാൻ എന്താ ചെയ്തേന്നുള്ളത് ദൈവത്തിനും അറിയാം, എനിക്കും അറിയാം, അത് അവർക്കും അറിയാം.